സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇക്കഴിഞ്ഞ ദിവസം ആഗോള ലഹരി വിരുദ്ധ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയൊരു പ്രബോധനമുണ്ട് ലഹരി വിൽക്കുന്ന മാഫിയകളെല്ലാം തന്നെ കൊലപാതകകളും പൈശാചിക ഉദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരുമാണ് എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് മാത്രമല്ല വിശുദ്ധ ജോൺ ജോൺപുള്ളമൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പ പറയുകയായിരുന്നു മയക്കുമരുന്ന് ലഹരി സമൂഹത്തെ ആകെ നശിപ്പിക്കുകയാണ് അത് മാനുഷിക അന്തസ്സിനെയും മൂല്യങ്ങളെയും ഹനിക്കുകയും ചെയ്യുന്നു മറുവശത്ത് അടിമപ്പെട്ട ഓരോ മനുഷ്യനും തിരിച്ചുവരവിൻ്റെ ഒരു വ്യത്യസ്തമായ വഴിയിലൂടെ സഹനങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ഇത് ദൈവമക്കളെന്ന നിലയിൽ മനുഷ്യരുടെ അന്തസ്സിനെയും നിലപാടിനെയും സ്പർശിക്കുന്ന ഒന്നാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ മരണവുമായി ഉടമ്പടി ചെയ്ത മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് വിത്ത് ഡെത്ത് ദൈവത്തിൻ്റെ നിയമങ്ങളും വഴികളും ഒക്കെ അറിഞ്ഞിട്ടും അവർ അതൊക്കെ തമസ്കരിച്ച് കളയുകയാണ് തങ്ങളുടെ അനീതിയും അസത്യവും കൊണ്ട് എന്നു മാത്രമല്ല അവർ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നീതിമാനെ അവൻ്റെ നന്മയുടെ പേരിൽ ഇല്ലായ്മ ചെയ്യാനും നോട്ടമിടുന്നുണ്ട് ദൈവപുത്രൻ അങ്ങനെയാണ് ഈ നീതിമാൻ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇത് ക്രിസ്തുവിന്റെ സഹനത്തിന്റെ നേർസാക്ഷ്യം തന്നെയാണ് എന്ന് സഭാപിതാക്കന്മാരൊക്കെയും പണ്ട് മുതൽ വിവരിച്ചു തരുന്നതും അതുകൊണ്ടാണ് മത്തായി ഇരുപത്തി ഏഴ് നാൽപ്പത്തി മൂന്നിലെല്ലാം കാണുന്നത് പോലെ ഇന്നലെ നാം കണ്ടതുപോലെ നമ്മെ ദൈവമക്കളാക്കാനായി സ്നേഹത്തിനെ ആഴിയായ ദൈവപുത്രൻ അതിനാൽ നാം ദൈവപുത്രനെ പോലെയാണ് എന്ന നിലയിലാണ് നാം ദൈവഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സത്യത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അതാണ് ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം വിചിന്തനത്തിന് വിധേയമാക്കുന്നതും ദൈവികഛായ എന്തെന്നറിയാൻ ഈ ദൈവപുത്രനിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അവനെ അനുകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാം ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ടാണ് അതിലേക്ക് വരും മുൻപ് പത്രോ ശ്രീഹ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അടിസ്ഥാനപരമായി പറയുന്ന ഒരു പ്രമേയമുണ്ട് ഇന്നലെ നമ്മൾ ഏകദേശം സൂചിപ്പിച്ചതാണ് ഈ ലേഖനത്തെക്കുറിച്ച് നാം ഈ ധരയിൽ പരദേശികളും തീർത്ഥാടകരും മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈ ധര നമ്മുടെ താൽക്കാലിക വാസസ്ഥാനം മാത്രമാണ് എന്നും പരോഹിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്ന വിപ്രവാസത്തിൻ്റെ അടയാളങ്ങളെല്ലാം തന്നെ അനുഭവങ്ങളെല്ലാം തന്നെ ഈ താൽക്കാലികവാസത്തിൻ്റെ കുറികളാണ് ടെമ്പററി എക്സായിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം എഴുതപ്പെടുന്നതും ഇപ്രകാരം ഒരു പ്രവാസത്തിൻ്റെ നാട്ടിൽ വെച്ചാണെന്നതും സ്മരണീയമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റണമെന്ന് തയോയ്ക്കോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചഞ്ചലമായ ഹൃദയത്തിൽ ദൈവത്തിന് വാസമുറപ്പിക്കാൻ പറ്റില്ല എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് വെറോനിക്കായി ധ്യാനിക്കുമ്പോൾ ഈ ഒരു വാക്ക് ഓർത്തു വെച്ചിരിക്കുക പ്രവാസത്തിൽ നിന്ന് പരോയിക്കുക ദൈവഭവനത്തിലേക്ക് തെയോയിക്കുക ഇന്ന് സങ്കീർത്തനം മുപ്പത് അതുകൊണ്ട് തന്നെയാണ് ദൈവഭവനത്തിൻ്റെ ഒരു പ്രതിഷ്ഠാപന ഗീതമാകുന്നത് അതും മാരകമായി കുഴിയിൽ വീണുപോയ ഒരുവനെ ദൈവം വാരി പുണർന്ന് കോരിയെടുക്കുന്നതിൻ്റെ ചിത്രം വരച്ചിട്ടുകൊണ്ടാണ് ഈ ദേവാലയ നിർമ്മിതിയെ സൂചിപ്പിക്കുന്നത് പോലും മരണക്കുഴിയിൽ പോയവൻ ദൈവം അവനെ രക്ഷയുടെ വസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞുപഠിക്കുകയാണ് ആനന്ദത്തിൻ്റെ പേരി മുഴക്കാനും കാരുണ്യം കൊണ്ട് പൊതിഞ്ഞു പിടിക്കപ്പെട്ടൊരു സങ്കീർത്തനം തന്നെയാണിത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആദ്യഘണ്ഡവും അവസാന ഖണ്ഡവും ദൈവത്തിന്റെ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ടാണ് മടങ്ങുന്നത് ഇന്നത്തെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ വിഖ്യാതരായ രണ്ട് പര്യവേക്ഷകരുണ്ടല്ലോ അതും സാങ്കേതിക തികവിന്റെ പരമോന്നതമായി കാലഘട്ടത്തിൽ തന്നെ നാം അറിയേണ്ടതുണ്ട് താഴ്ചകളും വീഴ്ചകളും മാത്രമല്ല നിലയുറക്കാത്ത ഉയരങ്ങളും മരണക്കിണികളാകാമെന്ന് ദൈവം എല്ലാം ക്രമമായി സൃഷ്ടിച്ചു പിന്നീട് തിന്മ കടന്നു കയറിയത് പിശാജിൻ്റെ അസൂയ കൊണ്ടാണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുകയാണ് കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിലും നാദൻ നമ്മോട് സംസാരിക്കുന്ന വേദപ്പൊരുളുകൾ ഉപമകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നല്ലോ പാരാബോളോസ് ഉപമ കൂടെ കൂടെയറിയപ്പെട്ടതെന്നർത്ഥം പിശാചിനെ വിളിക്കുന്നത് ദിയാബോളോസ് എന്നാണ് കുറുകെ ചാടുന്നത് എന്നർത്ഥം കുറുകെ അറിയപ്പെടുന്നത് പോലെ അതുകൊണ്ട് തന്നെയാണല്ലോ പത്രോസിൻ്റെ നാദൻ ശകാരിച്ച് പുറകിലേക്ക് മാറ്റി നിർത്തുന്നത് പുറകിലേക്ക് മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന വേദപ്പൊരുളുകൾ പാരാബോളൂസ് അതിന് വിലങ്ങതടിയായി മാറുന്ന ദിയാബോളൂസ് ആ നടപടിയാണ് പൈശാചികത കഴിഞ്ഞ ആഴ്ച ജോബിൻ്റെ ജീവിതത്തിലൂടെ തിന്മയുടെ ഈ കടന്നു കയറ്റത്തെ നമ്മൾ കണ്ടിരുന്നു ജോബിൻ്റെ ഒരു ക്രമരാഹിത്യത്തെ ഉളവാക്കാനായിട്ട് തിന്മ ശ്രമിക്കുകയാണ് എന്നിട്ടും ജോബ് ദൈവിക ക്രമത്തിൽ തന്നെ ഉറച്ചു നിന്നു സാരമായി അവൻ ഉരഞ്ഞപ്പോൾ പോലും അവൻ ഉടലിൽ തന്നെ ദൈവത്തെ കണ്ടവനായി മാറി മനുഷ്യാവതാരത്തിൻ്റെ ആഴം അവൻ മുൻപേ തൊട്ടു എന്നർത്ഥം മനുഷ്യൻ ദൈവഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം പറയും എന്ന ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥവും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ക്രിസ്തുവാണ് ഈ ദൈവഛായയുടെ പൂർണ്ണതയെന്നും കൊളോസിയർ ഒന്ന് പതിനഞ്ച് ദൈവമുദ്ര ഐക്കോൺ ഇന്ന് മർക്കോസ് അഞ്ച് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ നാദൻ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ടല്ലോ നമുക്ക് രക്ഷപ്പെട്ട് കയറാൻ ഒരു പിടിവള്ളി പോലെ ഒരു നൂലിന മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ വസ്ത്രത്തിൻ്റെ നൂലിരയാകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സ്ത്രീയാണ് പിന്നീട് കുരിശിൻ്റെ വഴിയിൽ നാഥൻ്റെ നിണമൊഴുകിയ മുഖമൊപ്പിയ വെറോണിക്കായെന്ന് കെസറിയായലെ യൗസേ ബ്യൂസ് എന്നൊരു ആദിമസഭാ ചരിത്രകാരൻ വിവരിക്കുന്നുണ്ട് അവൾ കെസറിയ ഫിലിപ്പിയക്കാരിയായിരുന്നുവെന്നും അവിടെ വെച്ചാണല്ലോ ഇന്നലെ പത്രോസ് തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചത് ഇന്നിതാ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ദൈവാവിഷ്കാരം അവളുടെ ജീവിതത്തിൽ നിറവേറുകയാണ് തനിക്കായി ചോര വാർന്നവൻ തൻ്റെ ചോര വാർപ്പുകളെ അക്ഷരാർത്ഥത്തിൽ തടയുന്നു ശോണിതമായ ആ തിരുമുഖം അവളുടെ തുവാലയിൽ അന്ന് പതിഞ്ഞത് തുവാലയിൽ മാത്രമായിരുന്നില്ല ഹൃദയത്തിലും കൂടിയാണെന്ന് ഓർക്കണം ഇന്ന് ഞാനതിൻ്റെ പുസ്തകം പറഞ്ഞതുപോലെ ചഞ്ചലമായ ഹൃദയം ഷിഫ്റ്റി ഹാർട്സ് ഉള്ളവർക്ക് ദൈവത്തിൻ്റെ വാസസ്ഥലം അനുഭവിക്കാനാകില്ല വാസസ്ഥലമാകാനാകില്ല എന്നാൽ വെറോനിക്ക നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസശീലമാണ് ക്രിസ്തുവിൽ ഉറക്കുന്ന മുദ്രകളുണ്ടാകുക എന്ന് ചഞ്ചലമാകാത്ത ധാരണകൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ വേറ ഐകോൺ ലത്തീനും ഗ്രീക്കും ചേർന്ന ഈ വാക്യം യഥാർത്ഥ ദൈവഛായ എന്നർത്ഥം ആ വാക്ക് ലോപിച്ചാണ് അത്ര വിറോനിക്കുണ്ടായത് ക്രിസ്തുവിൻ്റെ മുഖമാണ് യഥാർത്ഥത്തിൽ ദൈവഛായ സ്നേഹത്തിൻ്റെ മുദ്ര തീർപ്പാണത് നമുക്കായി തന്നെ തന്നെ ചൊരിഞ്ഞു തന്ന ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ തിരയാഴങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്നലെയുമൊക്കെ പൗലോ സ്ത്രീഹായി ഗ്രസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹോദാരതയെ പരസ്നേഹത്തിലും പരസ്പരം സമ്പന്നമാക്കുന്ന സാഹോദര്യത്തിലും സഹചര്യയിലും അനുവർത്തിക്കാനായി വിവിധ സഭാ സമൂഹങ്ങളെ ഇന്ന് ശ്രീഹാ ക്ഷണിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് സമ്പന്നരായ കൊറിന്ത്യൻ സഭയെ രണ്ട് കുറിന്ത്യർ എട്ട് ഇത് കൊടിയ പോയ ജെറുസലേം സഭയ്ക്ക് വേണ്ടി ശ്രീഹാ മുന്നിട്ടിറങ്ങി ഒരുക്കുന്ന ഒരു ധനസമാഹരണത്തിന്റെ ഭാഗം കൂടിയാണ് പക്ഷേ അതിലേറെ അത് പരസ്പര സ്നേഹത്തിന്റെയും സഹവാസത്തിന്റെയും സഹജീവനത്തിന്റെയും പാഠങ്ങൾ കൂടിയാണ് പർവ്വതാരോഹകർ പരസ്പരം ചേർത്ത് കെട്ടിക്കൊണ്ട് മലകയറാൻ പോകുന്നത് പോലെ ഒരുവൻ കാലിടറി വീണാലും മരണത്തിലേക്ക് വീണു പോകില്ല എന്നുറപ്പാക്കാം ഈ ഒരു വ്യവസ്ഥയിൽ ഇങ്ങനെയാണ് നമ്മുടെ പരസ്നേഹപ്രവർത്തികൾ അവ ദൈവക്കണ്ണികളാണ് രക്ഷയുടെ കൊളുത്തുകൾ മാത്രമല്ല പൗലോസിനെ സംബന്ധിച്ച വ്യക്തിപരമായി താൻ മുൻപ് പീഡിപ്പിച്ച ജനവിഭാഗങ്ങളെ ഇന്ന് സ്നേഹത്താൽ പൊതിഞ്ഞ് കാരുണ്യത്താൽ വീണ്ടെടുക്കുന്നതിൻ്റെ ഒരു വഴി കൂടിയാണിത് നാദൻ ഇന്ന് ജയറോസിൻ്റെ മകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് താലിത്താക്കും എന്നാണ് അത് അരമായ ഭാഷയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതും മരണം പിടിമുറുക്കിയ അവളുടെ ചേതനയിൽ ദൈവം ഒരു അമ്മിഞ്ഞെ ഇട്ടിച്ചുകൊണ്ട് തന്നെയാണ് അവളുടെ മാതൃഭാഷയിൽ ആ ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്ത്ര പ്രവർത്തനം ഒമ്പതിൽ പത്രോശ്രീഹ മരിച്ചുപോയ തബീത്തയെ കൈപിടിച്ചുയർത്തി പറയുന്നതും ഏതാണ്ട് ഇങ്ങനെയായിരുന്നിരിക്കണം തബീത്ത കൂം എന്ന് തബീത്ത എഴുന്നേൽക്കൂ എന്ന് ധ്വനിസാമ്യങ്ങളുണ്ട് ഇവിടെ തലീത്ത തബീത്ത ധ്വനി മാത്രമല്ല ധജവും ഒന്ന് തന്നെ ക്രിസ്തു വിജയത്തിൻ്റെ കൊടിയടയാളം ഈ തബീത്ത വളരെ ഉദാരപൂർണയായ ഒരു സ്ത്രീയാണ് തൻ്റെ സമ്പത്തും കഴിവുകളുമെല്ലാം എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തവളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ ഉദാരത ദൈവത്തെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരെ ദൈവം മരണത്തിന് പോലും ഇട്ടുകൊടുക്കുന്നില്ല